നമസ്കാരം. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും മറ്റ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പണമുണ്ട്. അതായത് വിവിധ ഐ ടി കമ്പനികളുമായി ബന്ധപ്പെട്ട് പലരും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പലതും ഈ സ്വപ്ന സുരേഷും സന്ദീപ് നായരും എല്ലാം ചേർന്ന് കളക്ട് ചെയ്ത് എം ശിവശങ്കറും ഈ ഒരു കാര്യത്തിൽ കുറ്റാരോപിതനാണ്. അപ്പോൾ ഈ പണമിടപാട് വിഷയങ്ങളൊന്നും തന്നെ താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് എം ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും എൻ ഐ എയോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ പണമിടപാട് വിഷയവും കാര്യങ്ങളൊന്നും താൻ അറിയില്ല. തനിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമേ താൻ ഈ ഒരു വിഷയത്തിൽ താൻ തനിക്ക് അതിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്ന രീതിയിൽ വളരെ ഒരു രക്ഷപ്പെടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് എം ശിവശങ്കർ നൽകിയത്. പക്ഷേ ഡിജിറ്റൽ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ, ഫോൺ വിളി അതുപോലെ വാട്സപ്പ് ചാറ്റൊക്കെ പരിശോധിച്ചപ്പോൾ, എല്ലാ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എം ശിവശങ്കർ നേരിട്ട് തന്നെ ഇടപെട്ടതായി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ നേരിട്ട് പല കുറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഐ ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഇദ്ദേഹം ഇടപെട്ടതായുള്ള സൂചനകളാണ് ഡിജിറ്റൽ തെളിവുകളായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്ക് നോക്കാം. പണമിടപാടിൽ ഇടപെട്ടിട്ടേയില്ല എന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ വാദം അമ്പാടെ പൊളിയുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലുമായി ശിവശങ്കർ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങൾ പുറത്തായതോടെയാണ് ഈ സത്യം പുറത്തു വന്നത്. സ്വപ്നയെ മുൻനിർത്തി പിറകിൽ ഇരുന്ന് പണമിടപാട് നടത്തിയ ശിവശങ്കറാണ് പണമിടപാട് നടത്തിയത് ശിവശങ്കറാണെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു വാദം ഉയർത്തിയത്. നമുക്കറിയാം, വാട്സ്ആപ്പ് ചാറ്റിംഗ് വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് വകുപ്പ് സീൽ വെച്ച കവറിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ചാറ്റിലെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റും നികുതി വിദഗ്ധനുമായ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ശിവശങ്കറിന്റെ സുഹൃത്താണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വപ്നയ്ക്ക് വേണ്ടി ലോക്കറിൽ പണം നിക്ഷേപിച്ച കാര്യങ്ങളെല്ലാം ഇരുവരും വാട്സ്ആപ്പിൽ ചർച്ച ചെയ്യുന്നത് ചാറ്റിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് സൂചന. നിക്ഷേപിച്ച പണം എന്ത് ചെയ്യണമെന്നും ശിവശങ്കർ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതായത് ഈ അഭിപ്രായം വരെ ചോദിക്കുന്നു, പണം എന്താണ് ചെയ്യേണ്ടത്, പണം എങ്ങനെ ചെലവഴിക്കണം, പണം ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് വരെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ചാറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ സ്വപ്നം നടത്തിയ പണമിടപാടിനെ കുറിച്ചോ ഇതിന്റെ ഗോളപ്പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിന് ലഭിച്ച കമ്മീഷനെ കുറിച്ചോ ഒന്നും തനിക്ക് അറിയില്ല, തനിക്ക് സ്വപ്നയുമായുള്ള വ്യക്തിബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും പറയുന്നതിന് ഒരു മാന്യത വേണ്ടി. എന്തൊക്കെയായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നടപടി നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ച് വളരെ വിശദമായ അന്വേഷണം ഈ ഒരു വിഷയത്തിൽ കൂടി ഉണ്ടാകും. പണമിടപാട് നടന്നത് എങ്ങനെ, എവിടെ വെച്ച്, ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ വേണുഗോപാലുമായി എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ സ്വപ്ന സുരേഷും ശിവശങ്കറും ഈ വേണുഗോപാലും ചേർന്ന് നടത്തി. മാത്രമല്ല, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിലും ലൈഫ് മിഷനിലും മറ്റൊരുപാട് പദ്ധതികളിലും അടക്കം ഈ പണം എങ്ങനെ സ്വരൂപിക്കപ്പെട്ടു, അതുമല്ല വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, ഏത് രീതിയിലാണ് അത് നടന്നിരിക്കുന്നത്, അതിൽ ശിവശങ്കറിന് പങ്കുണ്ടോ, സ്വപ്ന അത് ഏത് രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോയത്, എങ്ങനെയാണ് സ്വപ്ന ശിവശങ്കറിനെ ഇതിനൊക്കെ പ്രയോജനപ്പെടുത്തിയത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പണമിടപാട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സംഭവം എന്ന് ന്യായമായിട്ട് നമുക്ക് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകും. കാരണം പണത്തിന് വേണ്ടിയാണല്ലോ ഈ നടത്തുന്ന പരിപാടികളൊക്കെ, കമ്മീഷൻ വാങ്ങുന്നതും അതുപോലെ തന്നെ അവർക്ക് കോട കൊടുക്കുന്നതും വീത വയ്ക്കുന്നതും ഒക്കെ. ഇതൊക്കെ തന്നെ എം ശിവശങ്കറിന് അറിയാമായിരുന്നു എന്നതിൻ്റെ സൂചനകളിലേക്കാണ് ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ വേണുഗോപാലുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകളും ഒക്കെ തന്നെ ശേഖരിക്കും. ഇതിപ്പോൾ കോടതിയിൽ കൊടുത്ത വിവരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ റിപ്പോർട്ടായി പുറത്തു വരുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പണമിടപാടുകൾ, കൃത്യമായി എത്ര പണമിടപാട് നടന്നു, കൃത്യമായി ആർക്കൊക്കെ അതിൻ്റെ വിഹിതം കൊടുത്തു, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടു, ഏതൊക്കെ തരത്തിൽ ഇത് ക്രയവിക്രയം ചെയ്യപ്പെട്ടു തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ അറിയാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. എന്തൊക്കെയായാലും പണമിടപാടൊന്നും താൻ അറിഞ്ഞിട്ടേയില്ല, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊന്നും പറഞ്ഞ് ആർക്കും ഈ ഒരു വിഷയത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്.